ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദി ടെക്ജോയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, വാട്സ്ആപ്പ് അവരുടെ പുതിയ പേയ്മെന്റ് ഫീച്ചർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ തന്നെ എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ ആഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ അറിവ്. ഇന്നത്തെ വീഡിയോയില് വാട്സാപ്പിന്റെ ഈ ഒരു ഫീച്ചർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരാൾക്ക് ഇതുവഴി കാശ് സെൻഡ് ചെയ്യേണ്ടതെന്നും ഉള്ള കംപ്ലീറ്റ് പ്രോസസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാട്സപ്പ് പേയ്മെന്റ് യൂസ് ചെയ്യുന്നതിലേക്കായി നിങ്ങൾ വലതുഭാഗത്ത് മുകളറ്റത്തുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ബാങ്കുകളുടെ ഒരു ലിസ്റ്റ് കിട്ടും. നിങ്ങളുടെ ബാങ്ക് ഏതാണോ, നിങ്ങളുടെ ഈ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുക. എനിക്ക് അക്കൗണ്ട് ഉള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്, അതുകൊണ്ട് ഞാൻ ആ ബാങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ഇനി അതിനുശേഷം വെരിഫൈ യുവർ ഫോൺ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു മെസ്സേജ് കാണിക്കും. അവിടെ വെരിഫൈ വയ SMS എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അലോ കൊടുക്കുക. പെർമിഷൻ ചോദിച്ചിരിക്കുകയാണ്, അലോ കൊടുക്കുക. അതിനുശേഷം വെരിഫൈ യുവർ ഫോൺ നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഫോൺ ഡ്യുവൽ സിം ആയതുകൊണ്ട് ഏത് ഫോണാണോ വെരിഫൈ ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. ആ സിമ്മിൽ ഏത് സിമ്മാണോ വെരിഫൈ ചെയ്യേണ്ടത് ആ സിമ്മിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈയിങ് യുവർ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഉണ്ടാവും. അതിനുശേഷം സെറ്റപ്പ് കംപ്ലീറ്റ് എന്നൊരു പേജിലേക്ക് എത്തും. യു ക്യാൻ നൗ സെൻഡ് പേയ്മെൻറ്റ്സ് ഇൻ വാട്സപ്പ്. ഓപ്പൺ എ ചാറ്റ് ആൻഡ് ടാപ്പ് ടു സ്റ്റാർട്ട് സെൻഡിങ്. അതായത് ആ പേപ്പർ ക്ലിപ്പിൻ്റെ, നിങ്ങളൊരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ പേപ്പർ ക്ലിപ്പിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് സെൻഡ് ആക്കാൻ സാധിക്കും എന്നാണ് ഈ മെസ്സേജ് കാണിക്കുന്നത്. അവിടെ നമുക്ക് ഡൺ കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് സെറ്റായി കഴിഞ്ഞു. ഇനി അടുത്തത് ന്യൂ പേയ്മെൻറ്റ് ഇവിടെ നിന്ന് നമുക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ അക്കൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാനൊരു 100 രൂപ അയക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ടൈപ്പ് എ മെസ്സേജ് എന്നുള്ള ഭാഗത്ത് ഈ പേപ്പർ ക്ലിപ്പ് എൻ്റെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കും. അതിൽ എത്ര രൂപയാണ് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് ചോദിക്കും. ഞാനിപ്പോൾ 100 രൂപയാണ് അദ്ദേഹത്തിന് സെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ 100 കൊടുത്തു. അതിനുശേഷം എന്തെങ്കിലും നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെയായി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ താങ്ക് യു എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുക. ഇനി എൻ്റർ യുവർ UPI പിൻ ചോദിക്കുന്നുണ്ട്. UPI പിൻ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. UPI പിൻ എല്ലാവരും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ UPI പിൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അതിനങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാകും ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി UPI പിൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റർ UPI പിൻ എന്ന് പറയുന്ന ഒരു ബട്ടണാണ് വന്നത്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ UPI പിൻ ഏതാണോ അത് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുമ്പോൾ പ്ലീസ് വെയിറ്റ് എ മൊമെൻറ്റ് കാണിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് കാശ് സെൻഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ്. പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട്. പ്രോസസ്സിങ് കാണിച്ചു, കാശ് സെൻഡ് ആയതായിട്ടും കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റഡ് മെസ്സേജും വന്നു. ഒരാൾക്ക് എങ്ങനെയാണ് വാട്സപ്പ് വഴി കാശ് സെൻഡ് ചെയ്യുക, വളരെ സിമ്പിളാണ്. നമ്മൾ ഗൂഗിൾ പേയിലും അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളിലും ചെയ്യുന്നത് പോലെ തന്നെയാണ്. വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. എല്ലാത്തിനേക്കാളും കുറച്ച് നല്ല എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ടും ഈ വാട്സപ്പ് വഴി കാശ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ പേപ്പർ ക്ലിപ്പിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അറ്റാച്ച് ഐക്കൺ എന്ന് പറയുന്നത്, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അനായാസമായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അതിനുള്ള ഉത്തരം തരും. വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ബാക്കിയുള്ളവർക്ക് കൂടെ ഈ അറിവ് ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലൂടെ വീണ്ടും കാണാം.